എറണാകുളം കിഴക്കമ്പലത്തെ ക്രിസ്മസ് ആഘോഷത്തിനിടെ വിവിധ ഭാഷാ തൊഴിലാളികൾ ഏറ്റുമുട്ടി ചേരി തിരിഞ്ഞായിരുന്നു ഏറ്റുമുട്ടൽ സംഭവസ്ഥലത്തെത്തിയ പോലീസിനെയും ഇവർ ആക്രമിച്ചു ജീപ്പ് കത്തിച്ചു കുന്നത്തുനാട് സിഐ അടക്കം അഞ്ച് പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് നൂറോളം പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നുണ്ട് കിരൺ ഈ ഒരു ക്രിസ്മസ് ആഘോഷം ഇങ്ങനെ ചേരി തിരിഞ്ഞുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കലാശിക്കാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു भव्य इन्ले रात्रि रु मणियोकूड़िया संभव ई किटक्स अलते किटक्सी जीवन तमिल ऐटमुटिको इतर संघर्ष साचर्यम इवे किटक्स जीवन इन्ले क्रिस्मस आघोष इनिड़ी इतर भाषा तौला इवे तेमसवर इवर आद्य संघर्ष ई संभव स्थल संघर्ष अवरमेपी अक्रम संभव साचर्य ई संभव स्थल रुलिस उदस्थर प्रत्येक इवे कुना सी अटकम अंज उदस्थर गुरतर अक्रम इन्ले अंजुदस्थर गुरतर परिकेट वलिए तरह पोलि सन्हमे ई अक्रम संभव नियंत्रा कहने रु वाहन पोलिसी रु वाहन पूर्ण नशिपचु और वाहन पूर्ण कम अदर वाहन अड़ी तक ई संभव बंधप नूर പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത് ഇവരുടെ കൃത്യമായ കണക്കൊന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്നാലും 100 ലധികം ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് പോലീസ് സ്റ്റേഷനുകളിലായിട്ടാണ് ഈ പ്രതികളെ ഇപ്പോൾ നിലവിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഇടത്തല പോലീസ് സ്റ്റേഷൻ അതോടൊപ്പം തന്നെ കുന്നത്താട് പോലീസ് സ്റ്റേഷൻ ഈ പോലീസ് സ്റ്റേഷനുകളിലായിട്ടാണ് ഇവരെ ഉള്ളത് ഇത് കൃത്യമായ ഒരു കണക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ പോലീസ് ലഭ്യമാക്കും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്നലെ രാത്രി നടന്ന ഈ ക്രിസ്മസ് ആഘോഷം അതിനുശേഷമായിരുന്നു ഇത്തരത്തിലൊരു അക്രമസംഭവം ഉണ്ടായത് ഭവ്യ കിരണ് കൃത്യ നിർവഹണത്തിനത്തെ അഞ്ച് പോലീസുകാർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത് കൂടാതെ പോലീസ് വാഹനം കത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യം അത്രത്തോളം വലിയൊരു സംഘർഷം ഉണ്ടായിരിക്കുന്നു തീർച്ചയാണ് കൂടാതെ ഈ ഇതിൽ നൂറോളം പേർ അറസ്റ്റിലായെന്ന് പറയുന്നു ഈ അറസ്റ്റിലായവരിൽ ആർക്കെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണോ അതിന്റെ വിശദാംശങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭ്യമാണോ ഭവ്യ നിലവിൽ ഇവരുടെ കാര്യങ്ങളെല്ലാം തന്നെ അതായത് ഇവർ അറസ്റ്റ് പോയ വിവരങ്ങളും അതോടൊപ്പം തന്നെ ആരൊക്കെയാണ് അറസ്റ്റിലായിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ചും തന്നെ പോലീസ് ഒരു സ്ഥിരീകരണം ഒരു വിശദീകരണം നൽകിയിട്ടില്ല നൂറിലധികം പേർ അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഇന്നലെ സംഭവം ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തതായിട്ടും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഇവരെ സംബന്ധിച്ച് അതായത് ഈ ഇത്തരത്തിൽ ഈ തൊഴിലാളികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ പുറത്തു വിട്ടിട്ടില്ല ഏതായാലും ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിട്ടുള്ളവരെല്ലാം തന്നെ ഈ കിറ്റക്സിലെ ജീവനക്കാരായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ച് അതായത് നിലവിൽ അറസ്റ്റിലായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ വിവരം ലഭ്യമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഭവ്യ കിരൺ അതുപോലെ കുന്നത്തുനാട് സിഐ അടക്കം അഞ്ച് പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഭവ്യ നിലവിൽ അഞ്ച് ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഇവരെല്ലാം തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഗുരുതരമായി തന്നെ പരിക്കേറ്റ് എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം കാര്യം ഇവിടെ ഈ കാഴ്ച ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാണ് ഈ തകർന്നു കിടക്കുന്ന പോലീസ് ജീപ്പിലടക്കം ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്റ്റാർ അടക്കം അതായത് അവരുടെ യൂണിഫോം ഭാഗങ്ങളടക്കം ഇവിടെ കീറിക്കിടക്കുന്ന ഒരു സാഹചര്യം കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് വലിയ തരത്തിൽ തന്നെ ഒരു അക്രമമായിരുന്നു ഇന്നലെ പോലീസിന് നേരെ ഇവിടുത്തെ ഈ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടുകാരുള്ള അടക്കമുള്ള ആളുകൾ പോലും ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല പോലീസ് എത്തിയതിന് ശേഷം മാത്രമാണ് ഈ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞതും അതോടൊപ്പം തന്നെ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥരെ സംഭവവുമായി ബന്ധപ്പെട്ട സമീപ പ്രദേശത്ത് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴുള്ള ആളുകളുടെ ഒരു പ്രതികരണം എന്താണ് അവരുടെ പ്രതികരണം കൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിക്കണം ഭവ്യ നിലവിൽ ഇന്നലെ ഈ സമയത്ത് ഈ രാത്രി ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് നാട്ടുകാരിൽ നിന്ന് നേരത്തെ ഇവരിൽ നിന്ന് സംസാരിച്ച സമയത്ത് ലഭിച്ച വിവരം കാര്യം ഈ ഇതിനുള്ളിൽ ഈ ഇത് ഇവരുടെ ഈ ജീവനക്കാരെ താമസിപ്പിക്കുന്ന ക്വാർട്ടേഴ്സാണ് ഇതിന് സമീപ പ്രദേശങ്ങളിൽ വീടുകളുണ്ടെങ്കിലും ആദ്യം ഇന്നലെ ഇത് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ബഹളങ്ങളാണ് എന്നാണ് നാട്ടുകാർ കരുതിയിരുന്നത് പിന്നീട് മാത്രമാണ് ഇത്തരത്തിൽ ഫയർഫോഴ്സും പോലീസ് അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് കൂടുതലായി എത്തി തുടങ്ങിയ സമയത്ത് ഒരു സാഹചര്യത്തിൽ മാത്രമായിരുന്നു പിന്നീട് നാട്ടുകാർ വിവരമറിഞ്ഞ് എത്തിയത് ഏതായാലും ഈ സംഭവങ്ങൾ ഏതായാലും ഇവരിൽ നിന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ വരും സമയത്ത് തേടാവുന്നതാണ് ഭവ്യ യെസ് കിരണാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ
നമുക്ക് വരും മണിക്കൂറിൽ അറിയേണ്ടതുണ്ട് കിരൺ തന്നെയാ വാർത്ത നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും